Hi, good morning, children. How are you all? Yesterday, given first test, no? Did you write well? Was it easy? I hope all of you wrote well. Did your mummy correct and gave you? Okay, keep the book with you, okay? Today, let us start our second lesson. Doodle bug to Oscar. That means, Kuriyana mudala kumbanana vare. Kuriyana mudala kumbanana vare in this picture. Look now. How interesting life in the forest was. While trotting along with the mum, so many friends on the way. Pinnu the rabbit, Kuti the deer, Kelu the fox, Meenu the parrot, Minnie the butterfly, and Pappu the bear all chatted with me. What could they be doing now? Look now. See, look at the picture. How many types of animals are there? From doodlebug to Tusker. Okay. കാട്ടിലെ ജീവിതം എത്ര രസമെന്നാ പറയുന്നത് അല്ലേ? അമ്മയുടെ കൂടെ നമ്മൾ നടക്കാൻ പോകുമ്പോ എന്തെല്ലാം കാണാൻ പറ്റും നമുക്ക്? തിന്നുമുയല്, സുന്ദരിമാന്, ഏഴു കുറുക്കന്, അങ്ങനെ എത്ര എത്ര കൂട്ടുകാരുടെ കാട്ടില്. അവരെല്ലാം നമ്മളെ കാണുമ്പോ എന്ത് പറയും? കിന്നാരം പറയും അല്ലേ? മീനുത്തത്തയുണ്ട്, മിന്നി പൂമ്പാറ്റയുണ്ട്, പപ്പുക്കാരുടെയുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. എന്ത് രസമല്ലേ കാട്ടിൽ കൂടെയുള്ള സവാരി. ചിൽഡ്രൻ, യെസ്, look at the picture well. Nicely you look. Okay, children, now see. The childhood of elephant was so interesting, wasn't it? Who all were kitten's friends? Right. So many creatures around us, aren't there? What are the creatures seen in your locality? Don't you keep creatures in your house too? Why do we keep them? Tabulate names of the creatures that we feed and keep in our homes for particular needs. Okay, now, makale, look, the first line, the childhood of kitten, the elephant was so interesting, wasn't it? Kitten aniyoda kuttikale endu rasamanna, alle? Arellamayirunnu kitten aniyoda kootukara? Who all were kitten's friends? Right. So many creatures around us are in there. നിങ്ങൾ കണ്ടില്ലേ, പിക്ചർ കണ്ടില്ലേ? ആരെല്ലാമാണ് കുട്ടനാട് കൂട്ടുകാരൻ? നിങ്ങൾ അതിൽ എഴുതി നോക്കണം ആരൊക്കെയാന്നുള്ളത്. വാട്ട് ആർ ദ ക്രീച്ചേഴ്സ് ഇൻ ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് എന്തെല്ലാം ജീവികളെ കാണാൻ സാധിക്കും നമുക്ക്? ഓക്കെ, നിങ്ങളുടെ വീട്ടിലും ചില ജീവികളെ വളർത്താറില്ലേ? എന്തെല്ലാം അത്? ഡോണ്ട് യു കീപ് ക്രീച്ചേഴ്സ് ഇൻ യുവർ ഹൗസ് ടു? നമ്മളെ വീട്ടിൽ വളർത്താറില്ലേ? വൈ ഡു വി കീപ് ദം? എന്തിനാ നമ്മൾ ഇതിനെ വളർത്തുന്നത്? പട്ടി, പൂച്ച, ആട് എല്ലാം ഇല്ലേ? എന്തിനാ നമ്മൾ വളർത്തുന്നത്? നമ്മളൊരു ടേബിൾ ആയിട്ട് നമ്മൾ എഴുതുന്നത് ഫോർ മിൽക്ക്. മിൽക്കിന് വേണ്ടി നമ്മൾ ആരെയൊക്കെ വളർത്തുന്നു? ഫോർ എഗ്, ഫോർ മീറ്റ്, ഫോസ്ഫേറ്റ്. ഫോർ മിൽക്കിന് വേണ്ടി ആരെയൊക്കെ വളർത്തുന്നത്? പാല് കിട്ടാൻ വേണ്ടി നമ്മൾ കൗ, ഗോട്ട്, ബഫല്ലോ, കാമൽ, ഇങ്ങനെ പല മൃഗങ്ങളെ വളർത്തുന്നു പാല് കിട്ടാൻ വേണ്ടി അല്ലേ? ദെൻ ഫോർ എഗ്, മുട്ട കിട്ടാൻ വേണ്ടി ആരെയാണ് നമ്മൾ വളർത്തുന്നത്? ഹെൻ, ഡക്ക്, കോയൽ, കാട, കാക്കിക്കോഴി, ഇങ്ങനെ പലതരത്തിൽ സാധനങ്ങൾ നമ്മൾ മുട്ട കിട്ടാൻ വേണ്ടി വളർത്തും. പിന്നെ മീറ്റിന് എന്തിനൊക്കെ വളർത്തുന്നു? ഇറച്ചിക്ക് വേണ്ടി, ഫോർ മീറ്റ്. ബഫല്ലോ, ഡക്ക്, ഹെൻ, ഇങ്ങനെ പല അല്ലേ? ചിക്കൻ നമ്മൾ ഫോർ മീറ്റിന്, മുട്ടയ്ക്കും ഇറച്ചിക്കൊക്കെ കോഴികളെ നമ്മൾ വളർത്തും അല്ലേ? പാലിന്, പാലിന് ഇറച്ചിക്കൊക്കെ വേണ്ടി നമ്മൾ ഇതിനെ വളർത്തുന്നു. പാലിന് വേണ്ടി പശുവിനെ വളർത്തുന്നു, ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നു. പാലിന് വേണ്ടി ബഫല്ലോ വളർത്തുന്നു, ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നു. പാലിന് വേണ്ടി നമ്മൾ ഗോട്ടിനെ വളർത്തുന്നു, ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നു അല്ലെ? പാലും ഇറച്ചിയും കിട്ടുന്നു. ഓക്കെ, നമ്മൾ പെറ്റായിട്ട് സം ആനിമൽസ് കെയർ കീപ്പിംഗ് അറ്റോമിനോ ആസ് പെറ്റ് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ വീട്ടിലെ ലാളിച്ച് വളർത്തുന്ന കുറച്ച് മൃഗങ്ങളുണ്ടല്ലോ, ബേർഡ്സും ആനിമൽസ് ഒക്കെ ഉണ്ടല്ലോ, സ്മോൾ സ്മോൾ ആനിമൽസ് ഒക്കെ ഉണ്ടല്ലോ. ഏതൊക്കെയാണത്? പാരറ്റ്, ഇസ്ന്റ് ഇറ്റ്, ഫിഷ്. നമ്മളെല്ലാരും വീട്ടിൽ ഇപ്പൊ നമുക്ക് ഒരു സൈസ് മീനുണ്ട്, കൊതുകിനെ പിടിക്കുന്ന മീൻ. അതെന്താണത്? ഓക്കെ, ലവ് ബേർഡ്സ്, റാബിറ്റ്, കാറ്റ്, ഡോഗ്, വെറൈറ്റി ഡോഗ്സ് ആർ ദേർ അല്ലേ? ഓരോരുത്തരും എന്തെല്ലാം തന്നെ ഡോഗ്സിനെ വളർത്തി ഇപ്പം അല്ലേ? തെറ്റായിട്ട്. ഓക്കെ, സൈഡ് നോക്കിയേ, ബേർഡ് ഫ്രം പേപ്പർ, പക്ഷി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു കണ്ടോ, ഇതെങ്ങനെയാ ചെയ്യണ്ടെന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഓൾ മസ്റ്റ് ട്രൈ ഫോർ ദാറ്റ്. ഓക്കെ, ബേർഡ് ഫ്രം പേപ്പർ. ഓക്കെ, നൗ ലെറ്റ് അസ് കണ്ടിന്യൂ. Do you give all these creatures the same food? What are they? നിങ്ങൾ ഈ പറഞ്ഞ ഈ ആനിമൽസിനെല്ലാം
ഒരേതരം ഫുഡാണ് കൊടുക്കുക ബേർഡ്സിനും ആനിമൽസിനും ഒക്കെ ആണോ? ഡൗൺ യു സീ ഡിഡ് യു സീ സം ലെറ്റർ പിക്ചേഴ്സ് ഓഫ് ക്രീച്ചേഴ്സ് ആഡ് മോർ ലെറ്റർ പിക്ചേഴ്സ് ഇൻ യുവർ എൻവയോൺമെന്റ് ഡയറി യൂസിങ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ടു. മക്കളെ നോക്കിയേ, അക്ഷരമാല ചേർത്ത് കുറച്ച് ബേർഡ് ആനിമൽസിനെ കൊണ്ടാക്കിയിരിക്കുന്നുണ്ടോ, അതുപോലെ ബേർഡ്സിനെ. അതുപോലെ നിങ്ങൾ പറയും ഇംഗ്ലീഷിൽ, ഇത് മലയാള അക്ഷരങ്ങളാണ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയും. നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ലെറ്റ് അസ് കണ്ടിന്യൂ. എ മീറ്റിംഗ് ഇൻ ദ ഫോറസ്റ്റ്. ഓക്കെ, ഹൗ ഫ്രീ ഐ വാസ് ജമ്പിങ് ഫ്രം ട്രീ ടു ട്രീ. നൗ ആരാ പറയുന്നേ? കുരങ്ങച്ചൻ പറയാണ്, ഞാൻ എത്ര സ്വതന്ത്രനായിരുന്നു. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ എന്റെ കഴുത്തേലിട്ട് സാധനം ഒക്കെ ഇട്ട് ചങ്ങലൊക്കെ ഇട്ട് ഒറ്റം വലിച്ചോണ്ട് പോകുന്ന കാണുന്നില്ലേ? ഹൗ ഫ്രീ ഐ വാസ് ജമ്പിങ് ഫ്രം ട്രീ ടു ട്രീ നൗ. ഇപ്പൊ എന്റെ അവസ്ഥ കണ്ടോ. അപ്പം എന്തും തത്തമ്മ എന്ത് പറയുന്നു? ഐ കാണ്ട് ഈവൻ ഫ്ലാപ്പ് മൈ വിങ്സ് ഇൻ ദിസ് കേജ്. ഐ കാണ്ട് ഈവൻ ഫ്ലാപ്പ് മൈ വിങ്സ് ഇൻ ദിസ് കേജ്. ഈ കൂട്ടിക്കിടന്നതിന് ചിറക് പോലും അടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് ആര് തത്തമ്മ അവിടെ കരയുമാണ്. തത്തമ്മയുടെ വിഷമം കണ്ടില്ലേ? ഒന്ന് ചിറകടിച്ചൊന്ന് ഒന്ന് ഒന്ന് വിശ്രമിക്കാൻ പോലും ഒന്നിനും സാധിക്കുന്നില്ല തത്തമ്മ പറയണം. അപ്പൊ നൗ സീ ഡൗൺ യു സീ ഹൗ ഇൻ യു സീൻ ദ ഗ്രൂപ്പ് ഓഫ് ക്രീച്ചേഴ്സ് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ലീവ് ഡ്യൂ ടു മാൻസ് ഇന്റർഫറൻസ്. ഇന്റർഫറൻസ് ദാറ്റ് മീൻസ് മനുഷ്യരുടെ ഇടപെടൽ മൂലം നോക്കി നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ വിഷമം കണ്ടില്ലേ, ദുഃഖം കണ്ടില്ലേ? ഹൗ ഇൻ യു സീൻ ഗ്രൂപ്പ് ഓഫ് ക്രീച്ചേഴ്സ് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ലീവ് ഡ്യൂ ടു മാൻസ് ഇന്റർഫറൻസ്. മനുഷ്യന്റെ ഇടപെടൽ മൂലം നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന വിഷമം കണ്ടില്ലേ? മൃഗങ്ങളുടെ ഒക്കെ, ബേഡ്സിന്റെയും ആനിമൽസിന്റെ ഒക്കെ വിഷമം നിങ്ങൾ കണ്ടില്ലേ? Our friends in the forest decided to protest against such cruelties. കാട്ടിലെ കൂട്ടുകാരെല്ലാം കൂടെ ഒത്തുചേർന്ന് ഇതിനെ എതിർക്കാൻ വേണ്ടി ഒരു പദ്ധതി ഒക്കെ അവര് പ്ലാൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. മെനി ക്രീച്ചേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മീറ്റിംഗ് ആസ് പാർട്ട് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റ്. ഈ മീറ്റിംഗിൽ ഒരുപാട് മൃഗങ്ങള് ഇതില് പങ്കെടുത്തു. മീറ്റിംഗില് ഫുഡ് വാസ് പ്രിപ്പയർഡ് ഫോർ ഓൾ ഓഫ് ദം. എന്നവർക്കെല്ലാം എന്തുണ്ട്? ഫുഡ് ഉണ്ട്. ഫുഡ് വാസ് അറേഞ്ച് ടു പ്ലേസ്. ഫുഡ് എവിടേക്ക് അറേഞ്ച് ചെയ്ത്? രണ്ട് സ്ഥലത്തായിട്ട് ഫുഡ് അറേഞ്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, കൗണ്ടർ വൺ, കൗണ്ടർ വൺ യു സീ എഴുതി വെച്ചിരിക്കുന്ന. ഡിഡ് യു റൈറ്റ് ദർ വൺ ബോർഡ്? വെജിറ്റേറിയൻ ഫുഡ്. കൗണ്ടർ ടൂയിലോ നോൺ വെജിറ്റേറിയൻ ഫുഡ്. നമുക്കൊക്കെ പറയാൻ പറ്റുമോ ആരൊക്കെയാണ് ഈ വെജിറ്റേറിയൻ കഴിക്കുന്നവര്? വെജിറ്റേറിയൻസ് ആരൊക്കെയാണെന്നറിയാം? നമ്മൾ വെജിറ്റേറിയൻസ് ആണ്, ഹ്യൂമൻ ബീങ്സ്. നോ, നെവർ. നമ്മൾ രണ്ടും കഴിക്കും അല്ലെ? വെജിറ്റേറിയനും കഴിക്കും, നോൺ വെജും കഴിക്കും, വെജും കഴിക്കും, എല്ലാം കഴിക്കും. നമ്മൾ രണ്ടും കഴിക്കുന്നവരല്ലേ? ഓക്കെ, വിൽ സി. ഹൂ വോൾ ഫുഡ് ഫ്രം കൗണ്ടർ വൺ? ആരൊക്കെ കൗണ്ടർ വണ്ണിൽ ഫുഡ് എടുത്തത്? അവിടെ തന്നെ വെജിറ്റേറിയൻ ഫുഡ് ആരൊക്കെയാന്ന് പറയാൻ പറ്റുമോ? ആരൊക്കെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവര് ഒന്ന് പറഞ്ഞ മക്കള്. കൗ, ഗോട്ട്, എലഫന്റ്, സീബ്ര, റാബിറ്റ്, ഇങ്ങനെയുള്ളവരൊക്കെ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുള്ളൂ. ഓക്കെ, കൗണ്ടർ ടൂവിൽ നിൽക്കുന്ന ആരൊക്കെയാന്ന് നോക്കി. അവർ നോൺ വെജ് മാത്രം കഴിക്കുന്നവരാ. അവരാരൊക്കെയാന്ന് പറയാൻ പറ്റുമോ മക്കൾക്ക്? ടൈഗർ, ലയൺ, ക്രൊക്കോഡൈൽ, ജക്കാൾ, ഞാന് ലെപ്പാർഡ്, ഇവരൊക്കെ എന്ത് കഴിക്കുള്ളൂ? നോൺ വെജ് മാത്രം, മാംസം മാത്രം കഴിക്കുന്നവരല്ലേ? ഓക്കെ, ഈ രണ്ടും കൂടെ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്ത് പറയുന്നറിയോ മക്കളെ? ഈ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന നമ്മൾ എന്ത് പറയാ? ഹെർബിവോറസ് എന്ന് പറയും. നോൺ വെജ് കഴിക്കുന്നവർ നമ്മൾ എന്ത് പറയും? കാർണിവോറസ് എന്ന് പറയും. ഇനി രണ്ടും കൂടെ കഴിക്കുന്നവരെ എന്ത് പറയും? ഓംനിവോറസ്. നമ്മൾ ഏതി പെട്ടാന്ന് അറിയാമോ? നമ്മൾ ഓംനിവോറസ് പെട്ട, നമ്മൾ എല്ലാം കഴിക്കും. പിന്നെ കട്ടി പൂച്ചയൊക്കെ ഉള്ള കാറ്റ് ഡോഗ് രണ്ടും കഴിക്കുന്നവരാ. അവരെ എന്ത് പറയും? ഈ വർഗത്തിന് എന്ത് പറയും? ഓംനിവോറസ് എന്ന് പറയും. എന്തെല്ലാം കഴിക്കും? ഓ, കാക്ക. കാക്ക രണ്ടു തരം കഴിക്കും. കാറ്റ് ഡോഗ്, കോഴികളാണെങ്കിൽ കോഴി വരെയൊക്കെ പിടിച്ചിരുന്നിട്ടില്ലേ. അപ്പം കോഴികൾ ഈ ചിക്കൻ ഏത് ഇടും? ഓംനിവോറസ് ഇടും. കാരണം രണ്ടു തരത്തിലുള്ള കഴിക്കും. How in you understood that all creatures do not take the same food? നമുക്ക് മനസ്സിലായില്ലേ? എല്ലാ ജീവികളും ഒരേ തരത്തിലുള്ള ഫുഡ് അല്ല എടുക്കുക എന്നല്ലേ?
ഓരോ തരത്തിൽപ്പെട്ട ജീവി പല തരത്തിലുള്ള ജീവികളുണ്ട് അല്ലെ. ഓൺ ദ ബേസിസ് ഓഫ് ഫുഡ് ഹാബിറ്റ് ക്രീച്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഹെർബിവോറസ് കാർണിവോറസ് ഓംനിവോറസ് ഓക്കെ. അവര് ഫുഡ് കഴിക്കുന്ന അനുസരിച്ച് നമുക്ക് അവരെ മൂന്നായി തരംതിരിക്കാം. ഹെർബിവോറസ് ആനിമൽസ് ഈറ്റ് ഓൺലി പ്ലാന്റ്സ് ഓക്കെ, സസ്യബുക്ക് എന്ന് പറയും. കാർണിവോറസ് മാംസം നോൺ വെജ് മാത്രം. ആൻഡ് ഓംനിവോറസ് രണ്ടും കഴിക്കുന്നവർ, ഓംനിവോറസ് വി ആർ ഹ്യൂമൺ ബീങ്സ് ഓൾസോ ബിലോങ്സ് ടു ഓംനിവോറസ്. ക്രീച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ഓൺലി പ്ലാന്റ് ഫുഡ് ആർ ഹെർബിവോറസ്. ദോസ് ദാറ്റ് ഈറ്റ് ഓൺലി ആനിമൽ ഫുഡ് ആർ കാർണിവോറസ്. ആൻഡ് ദോസ് ദാറ്റ് ഈറ്റ് ബോത്ത് കൈൻഡ്സ് ഫുഡ് ആർ ഓംനിവോറസ്. കണ്ടില്ലേ സൈഡിൽ നോക്കിയ മക്കള് ക്രീച്ചർ കണ്ടോ, സ്ട്രേഞ്ച് ക്രീച്ചർ, ഒരു നമുക്ക് പരിചയമില്ലാത്ത ഒരു ഒരു ചിത്ര ജീവിയെ കണ്ടോ. ഫോൾഡ് എ പേപ്പർ ഇൻ ടു ത്രീ, പേപ്പർ മൂന്നായി മടക്കുക. ഡ്രോ ദ ഹെഡ് ആൻഡ് നെക്ക് ഓഫ് യുവർ ഫേവറേറ്റ് ക്രീച്ചർ ഉണ്ട് ഫോൾഡഡ്. മടക്കി വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജന്തുവിന്റെ ഹെഡ് അല്ലെങ്കിൽ കഴുത്തൊക്കെ വരയ്ക്കാന്. നൗ ഫോൾഡ് ദ പേപ്പർ ഡ്രോൺ ഡൗൺ ആൻഡ് ആസ്ക് യുവർ ഫ്രണ്ട് ടു ഡ്രോ ദ ബോഡി ഓഫ് എ ക്രീച്ചർ ഹി ലൈക്സ്. എന്ത് പറയണം, താഴേക്ക് എന്ത് പറയണം, കൂട്ടുകാരനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിയുടെ ബോഡി വരയ്ക്കാനാ. അഗൈൻ ഫോൾഡ് ഇറ്റ് ആസ്ക് അനദർ ഫ്രണ്ട് ടു ഡ്രോ ലെഗ്സ് ഓഫ് എ ക്രീച്ചർ ഹി ലൈക്സ്. അടുത്ത കൂട്ടുകാരനോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തിന്റെ കാല് വരയ്ക്കാന്. നൗ അൺഫോൾഡ് ദ പേപ്പർ, ഇനി പേപ്പർ തുറന്നു നോക്കാന്. ലുക്ക് അറ്റ് ദ സ്ട്രേഞ്ച് ക്രീച്ചർ യു ഓൾ ഹാവ് ഡ്രോൺ. കണ്ടോ നിങ്ങൾ അങ്ങനെ വരച്ച് സ്ട്രേഞ്ച് ക്രീച്ചറിനെ കണ്ടോ. ഓക്കെ നൗ സി, ഓക്കെ ചിലി, ഐ എം യു സി ദിസ് മച്ച് ഐ ആം ടേക്കിൻ ടുഡേ. യു മസ്റ്റ് റീഡ് വെൽ വാട്ട് ഇസ് ഹെർബിവോറസ്, വാട്ട് ഇസ് കാർണിവോറസ്, ആൻഡ് വാട്ട് ഇസ് ഓംനിവോറസ് ആനിമൽസ്. യു അണ്ടർസ്റ്റുഡ് നോ? യു മസ്റ്റ് റീഡ് വെൽ, മസ്റ്റ് ഫൈൻഡ് ഔട്ട് വിച്ച് ആർ ദ things comes in, which are the animals comes in herbivorous, which are the animals comes in carnivorous, and also who are all belongs to omnivorous. Okay, and also these two pictures also you must try to draw it. Okay, what is that strange picture undum endana nammal deedine undakkanu alle padichille adu ningal cheythu nokkanam. Okay, thank you. Read well, read at least 5 times. And learn by heart all the spellings. Learn by heart all the spellings, okay? This hard, see, hard words, you know, difficult words, you must write.